നീ ഇങ്ങോട്ട് നോക്കിയിടുന്നു, ഇതൊന്ന് കാണിട്ട്. ആഹാ, ബാക്കി ആരാ എടുക്കുക? എന്നെ കൊണ്ട് അച്ഛൻ കാണിച്ചു തരാം. അപ്പൊ ഏകദേശം ഇന്ന് ഇന്നാന്ന് കേട്ടാ നമ്മളെ ഇവന്റെ മഞ്ഞ കല്യാണം. ഇന്നാന്ന് ഇവന്റെ മഞ്ഞവെള്ളം കലക്കി വെക്കുന്ന ദിവസം രാവിലെ തന്നെ ഏകദേശം ഇപ്പൊ സമയം 12 മണി കേട്ടോ. നമ്മള് ഫുള്ള് രാവിലെ തൊട്ടേ പണിയിലുള്ളത്, ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് സമയം ഇരുന്നിട്ട് തന്നെ അടുത്ത് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം കുടുംബക്കാരിലിങ്ങനെ വന്നിട്ടുണ്ട് വീട്ടില്. പിന്നെ അവരുടെ വീടുകളിൽ വേറെ കുറച്ച് വടികളോ ഓടുന്നുള്ളവരാ അത്, അതുകൊണ്ട് തന്നെ അവരെ നോക്കട്ടെ, നോക്കിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ബാക്കിയുള്ളവര് കുറച്ച് തിരക്കിലാന്ന്, നമ്മളും തിരക്കിലേനു. ഇപ്പൊ ഒന്ന് വന്ന് 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ട് തന്നിരുന്നിട്ടാളെ. അതിലെടുക്ക നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞേ ഹൽദീൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ടീം വന്നിട്ടുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ഒന്ന് കാണിച്ചു തരാം. അവർ ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. ബാക്കി ഇന്നിവിടെ വെറും ഹൽദീൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുള്ള സ്റ്റേജ് റെഡി ആക്കുന്നത്ര. ബാക്കി ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തേക്കുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കുടുംബക്കാരെ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളാണ്. റെഡിയുള്ള ഭക്ഷണം റെഡിയാക്കുന്നത് അതുപോലെ ആ ഒരാളിപ്പം കുളിച്ച് റെഡി ആയിട്ട് വരുന്ന അത്ര പെണ്ണിച്ചേ ഉള്ളു. അല്ലല്ലോ സ്നേഹ ഉള്ള അമ്മേനെ വേറെ എവിടെയും കിട്ടും അല്ലേ? അയ്യോ അയ്യോ, വിശക്കണമെന്ന് അറിയാൻ പറ്റില്ല. താൻ വീട്ടിൽ എടുത്തിട്ട് വരുന്നുണ്ട്. ഞാൻ മനസ്സിലായി. ഇതാന്നിപ്പോൾ നമ്മളെ തൊട്ടിപ്പുറമുള്ള വീട്. ഇവരിപ്പം പുതിയ എടുത്താട്ടാ. ഇവരെയും ഇപ്പം താമസം എടുത്ത് തന്നെ ഉണ്ടാവും. ഒരാഴ്ചക്കുള്ളിൽ ഇവരും ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താക്കി, ഇവിടെ നിന്നൊരു ഫുഡിൻ്റെ സെറ്റപ്പാക്കി. അപ്പോൾ നമ്മളെ വീട്ടിലപ്പോൾ അത്രയും സൗകര്യമായല്ലോ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ നിന്നാകുമ്പോൾ ഫുഡും അതിന് വേറെ തന്നെ ഒരു സ്പേസും ആയി. നമുക്ക് നല്ല സൗകര്യത്തിലപ്പുറം നമ്മളെ ബാക്കി റിസപ്ഷൻ്റെ ബാക്കി പരിപാടികളും നടക്കും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ രണ്ടും രണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്നാൽ നമ്മളെ ഫുഡും പരിപാടിയല്ലോ. ഇവിടെ ഇങ്ങനെ ഫുഡാക്കേണ്ട പരിപാടിയാണ്. ബാക്കി നമ്മൾ ടേബിളും കാര്യങ്ങളിലോ ഈ ഒരു സ്ഥലത്ത് ഇടാനാണ് വിചാരിക്കുന്നില്ല. എല്ലാം വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ കയറ്റാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. സ്റ്റേജിൽ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതെല്ലാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അല്ലേ, ഇത് എൻ്റെ വീടാണ് കേട്ടോ. ഈ വീട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പരിപാടികളൊന്നും ഇവിടെ വെച്ച് നടക്കുന്നില്ല. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇവിടുന്ന് കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുക്കാൻ നമ്മളെ തന്നെ തൊട്ട അയൽവാസി ഇവരിപ്പോൾ ഒരു പുതിയ വീടെടുത്തേട്ടാ. ഇത് എൻ്റെ പിറകിൽ കാണുന്ന ഈ വീട്, അതായത് ഞാൻ ഇപ്പോൾ വന്ന വഴിയില്ലേ, ഇതാ ഇവിടുന്ന് നേരെ ഒരു പന്തലിട്ട് നമ്മൾ കവറാക്കിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ വീട്ടിൽ വെച്ചിട്ട് വീട് നമ്മൾ ഏകദേശം കെട്ടി മറക്കും. ഇവിടെ നോർമൽ നമ്മൾ ഫുഡിനുള്ള ഒരു സംഭവം ഇവിടെ ആക്കിയിന്. വീട്ടിൽ നമ്മളാക്കാതെ നേരെ ഈ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ ഇവരാണ് ഇടാൻ പറഞ്ഞിട്ടുള്ളത് ഡെക്കറേഷൻ്റെ പരിപാടികളിലാണ്. ഇവരുടെ നിന്ന് രാവിലെ വന്ന് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരു കോമഡി ഉണ്ട് കേട്ടോ. എടുത്ത ടേബിൾ വേറെ, എടുത്ത സ്റ്റാൻഡ് വേറെ. ആരാ എടുത്തത്? ഞാനല്ല, ആദ്യം മതിയായില്ല. സ്റ്റാൻഡ് വേറെ, ടേബിൾ വേറെ. ഞാൻ മുമ്പിൽ ടേബിൾ എടുത്തിട്ട് വേഗം ഇയാൾ കാലും എടുത്തിട്ട് വന്ന് കാലി ചേർത്തു ടേബിൾ. അല്ല, ഇനി ഓറെ കുറ്റം പറഞ്ഞോ, നീ ഓറെ കുറ്റം പറഞ്ഞോ. അതല്ലേ അല്ലേ, അതെല്ലാം അങ്ങനെ ഉണ്ടാവുക. ഇനി ഇരുന്നേരം വെച്ച് നോക്കിട്ട് എടുത്തു പോകുന്നുണ്ട്. ആദ്യം മാറി ഞാൻ ഒറ്റ എടുത്തോളൂ. യേശുവിന്റെ ഗാർഡൻ ഇത്, അല്ല ഇത് അടുക്കി വെച്ചത് അപ്പുറത്തേനും നമ്മൾ കൂട്ടിയിട്ട് നോക്കുമ്പോൾ നല്ല കിടിലും കാടാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആടി വീടുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ തേച്ച് നമ്മൾ ഇങ്ങനെ വെച്ച സംഭവം വരും കേട്ടോ. അത് എന്നിട്ട് എന്താക്കി വീടുകളിൽ ഇതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇടി ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് കിട്ടും. എല്ലാം കൂടി ഇങ്ങനെ അകടം പകടം വെച്ച് നോക്കുമ്പോൾ വീടെ മൊത്തത്തിൽ കാണാൻ നല്ല സെറ്റപ്പായി.
ഇനിയിപ്പോൾ ഇവിടെ ഒരു ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെ പൊളി സംഭവമായിരിക്കും കേട്ടോ. ഇത് ഞങ്ങൾക്ക് നൈറ്റിലിൻ്റെ നമ്മുടെ ഹൽദീൻ്റെ സംഭവമെല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ സ്റ്റേജിലേക്ക് കയറ്റി സെറ്റ് ആക്കണം. അത്ര ഇത് പകുതിയായി. ഏകദേശം നേരത്തെ നിങ്ങൾ കാണിച്ചില്ല, അവർ പുറത്തുനിന്ന് സെറ്റ് ചെയ്യുന്നത് കാണിച്ചില്ല. അവരിപ്പോൾ ഏകദേശം ഫുള്ള് ഇരുട്ടാന്നല്ലോ. എന്നെ വിളിച്ചിട്ടുടാ, ഞാൻ ഫുള്ള് വിളിച്ചു കൊണ്ടു ആ ഉവ. നേരത്തെ പുറത്തുനിന്നവരായിക്കൊണ്ടൊന്നുമില്ല. അപ്പോൾ അത് നേരെ ഏകദേശം നമ്മുടെ സ്റ്റേജ് മേലേക്ക് കയറ്റി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കലാട്ടാ. സ്റ്റേജ് മുന്നിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കലാണ്. ഹൽദീൻ്റെ മാത്രമാട്ടോ ഇത്. ഇപ്പോൾ ഹൽദീൻ്റെ ഒരു ഡെക്കറേഷൻ പരിപാടി ഇന്നത്തേക്കുള്ള മാത്രം. എന്റെ മോൻ ഇതാരെ പൂവിച്ചിരുന്നു. അയ്യോ, അമ്മി പരിപാടി ഇപ്പോഴേ തുടങ്ങി കേട്ടാ. ആയാ അമ്മി, ആയാ ഇടിയല്ലേ. ഇനിയെന്താ ഞാൻ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണം. ഇങ്ങനെ ഇരുന്ന അയ്യാ, ഇങ്ങനെ ഇരുന്ന അയ്യാ. എന്നെക്കാളും മുമ്പ് ഒരാൾക്ക് ഹൽദി പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ ആദ്യം കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മേക്കപ്പ് കൂടെ വെള്ളം എടുത്ത് വയ്ക്കട്ടെ, മഞ്ഞ വെള്ളം എടുത്ത് വയ്ക്കട്ടെ. ഏഹ് വയ്ക്കട്ടെ. എന്നെ മുളക് ഏത് ബക്കറ്റ് കൊടുത്തും ബക്കറ്റേ. ഇനി ഏത്? ഇത് ബക്കറ്റൊന്നുമല്ല, ഇത് ബക്കറ്റാ. അങ്ങനെ ഹൽദി രാത്രി ആയി കേട്ടാ. എല്ലാവരും റെഡിയായി, കുളിയെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം വന്ന് ഉള്ള തിരക്കിലാണുള്ള. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാവാനേ നമ്മുടെ പരിപാടി സ്റ്റാർട്ടാകാൻ വേണ്ടി പോകാം. പരിപാടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഒന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു മഞ്ഞ വെള്ളം കലക്കി വയ്ക്കുന്ന സാഹചര്യം അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ലൈറ്റില് നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു വാക്ക് കിട്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഇനി അവരെ ലൈറ്റില് അവരെ നല്ല ക്യാമറയിൽ കുറച്ച് വൃത്തിക്ക് വേണം കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നാ നോക്കാത്ത എന്റെ അമ്മേ. അപ്പൊ ഇതാ നമ്മള് റെഡി ആയിട്ട്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഇതായാലും നമുക്കിനി ഞാൻ വീട്ടിലെ കുറച്ച് വന്ന ആൾക്കാരെയും കാര്യങ്ങളും വീട്ടിലെ മിറ്റവും കാര്യങ്ങളും എല്ലാം കേൾക്കാൻ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഓടി ഞാൻ പോകുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. എന്റെ വീട്ടിൽ തന്നെ പരിപാടി എന്റെ ഞാൻ ഇവിടെ കറക്റ്റ് പോകണം. അതിന് വേണ്ടി എടുത്തു എടുത്തു വേണ്ടി കാണിക്കാതോ. അന്നി മെയിനാണ് ഡാൻസ് സ്റ്റാർട്ട് ആയി കേട്ടോ. ഇവിടെ പാട്ട് വെച്ചിട്ട് അന്നിയേ നമ്മളെ വണ്ടി ഫുൾ കളറാക്കി കേട്ടാ. എല്ലാം
കഴിഞ്ഞ് ഇനി ലാസ്റ്റ് കേക്ക് കട്ടിങ്ങും പിന്നെ മഞ്ഞവെള്ളത്തിൽ കുളിപ്പിക്കലും. സമയമെല്ലാം ലേറ്റായി, ഇങ്ങനെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് വന്നേട്ടാ. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം 10 ആവുകയും ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഉറങ്ങണം എന്നുള്ള സംഭവം കൂടി കിടക്കുന്നുണ്ട് ഇതിൻ്റെ നടുക്ക്. അപ്പോൾ ഏതായാലും കേക്ക് കട്ടിങ്ങും മഞ്ഞവെള്ളത്തിൽ കുളിപ്പിക്കലും വരുന്നിടയല്ലോ, നമുക്കൊന്ന് കാണാം. ഏതായാലും പെട്ടെന്ന് പെട്ടെന്ന് അതെല്ലാം ചെയ്ത് തീർത്തില്ല കേട്ടാ. ഇവിടെ പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടി അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. ഇത് ഓട്ട മത്സരല്ല. ഞാൻ മുന്നോട്ടോട്ടെ. ഈടെ ഒരാൾ വേറൊരാൾ കഴിക്കാൻ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. റെഡിയാ? ഞാൻ പറയാ, എല്ലാരും ഒരേ സമയത്ത്. ഇത് പോനാ കട്ടം കുളിച്ച സൈഡിൽ നിന്ന് പറയാന്നല്ലോ. ഓക്കെ, ഇല്ല അടുക്ക് പോല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാരും പോയി പോകുന്നില്ല. നീ ഇങ്ങോട്ട് നോക്കിയിടന്ന് ഇതൊന്ന് കണ്ടിട്ട്. ആഹാ, രംഗു എല്ലാരും പോയി ശാന്തായി. അതിനുശേഷം പോകുന്ന രംഗാട്ടോ ഇത്, അകത്തേക്ക് കുളിക്കാൻ വേണ്ടി പോന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളെ ഹെൽത്തി നല്ല അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവം എല്ലാം പൊളിയായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത്രയും ദിവസം ചോദിച്ചുകൊണ്ടിരുന്ന ഫുൾ കളറാക്കി എടുക്കണമെന്നു പറഞ്ഞു. ഈ കളറാക്കി എടുക്കാൻ പറഞ്ഞ ഹെൽത്തി നമ്മൾ മാക്സിമം ഇത് തുടക്കം മാത്രമാണ്. ഇനി 2 ദിവസം നമ്മളെ മുമ്പിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് നമ്മളെ കല്യാണ ദിവസം മെയിൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ റിസപ്ഷൻ, രണ്ടും പൊളി സാധനമാണ്, അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ മാക്സിമം ഞാൻ നല്ല കളറാക്കിയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം കളറായിരുന്നു മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ആ വീഡിയോ കൂടി മാക്സിമം ഇതേപോലെ തന്നെ കളറാക്കാൻ നോക്കും. അപ്പം മെയിനായിട്ട് എടുത്തു പറയാനല്ലേ, നമുക്ക് ഹൽദിക്കുള്ള ഇത്രയും എന്താ പറയുക, ഭയങ്കര ഒരു ഫുൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും നല്ല കളറായിട്ട് തന്നെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇവരെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടി ഇല്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ വർക്ക്. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, ഇവരെ ഇൻസ്റ്റാ പേജ് എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ഞാൻ അവൻ കൂടി മെൻഷൻ ചെയ്തു തരാം. നമുക്ക് വേണ്ടിയിട്ട് നല്ല ചെറിയ സമയം കൊണ്ട് ഭയങ്കര സെറ്റപ്പാക്കി ചെയ്ത് തന്നെയാണ്. നമുക്ക് റിസപ്ഷനുള്ള സ്റ്റേജ് ഇതായിരിക്കില്ല കേട്ടോ. നമ്മളെ റിസപ്ഷന് വേറൊരു ഡിസൈൻ ആയിരിക്കും. മൊത്തത്തിൽ ഡെക്കറേഷൻ പരിപാടിയെല്ലാം വേറൊരു രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞതെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ റിസപ്ഷൻ്റെയും കൂടി സ്റ്റേജിലുള്ള അഭ്യർത്ഥിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ
ആകാശം.